ഇന്ന് ജനുവരി 18 ഇന്ന ദിവസം OTT റിലീസ് ചെയ്യപ്പെടുന്ന സിനിമകൾ ഉൾപ്പെടെ 7 OTT റിലീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിനിമ ഡ്രൈവർ ജമുന എന്ന സിനിമയാണ്. ഐശ്വര്യ രാജേഷ് നായികാവേഷത്തിലെത്തിയ സിനിമ കഴിഞ്ഞ മാസം അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ ത്രില്ലർ സിനിമയാണ്. ഡ്രൈവർ ജമുന നാളെ അർദ്ധരാത്രി 12 മണിക്ക് അതായത് ജനുവരി 20 ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യും. തമിഴിന് പുറമെ തെലുഗു ഭാഷയിൽ കൂടി സിനിമ ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്. രണ്ടാമത്തെ അപ്ഡേറ്റ് തെലുഗു സിനിമ ഇൻഡസ്ട്രി ിൽ നിന്നാണ്. ധമാക്ക എന്നാണ് സിനിമയുടെ പേര്. സമീപകാലത്ത് തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ 100 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത രവി തേജ നായകനെത്തിയ മാസ് എന്റർടൈനർ സിനിമ കൂടിയാണ് ധമാക്ക. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം നേരത്തെ പുറത്തു വന്നതാണ്. ഈ വരുന്ന ഞായറാഴ്ച ജനുവരി 22 ധമാക്ക എന്ന സിനിമ OTT റിലീസ് ചെയ്യുക. മൂന്നാമത്തെ അപ്ഡേറ്റ് ഹിന്ദിയിൽ നിന്നാണ്. ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്ന ഏറ്റവും പുതിയ ഹിന്ദി സിനിമയുടെ പേര് മിഷൻ മജ്നു എന്നാണ്. ചിത്രം നാളെ അർദ്ധരാത്രി 12 മണിക്ക് ജനുവരി 20 ഹിന്ദി ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യും. നാലാമത്തെ അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. പെർഫ്യൂം എന്നാണ് സിനിമയുടെ പേര്. 8-9 വർഷങ്ങൾക്ക് മുന്നേ ചിത്രീകരിച്ച സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നു. സൈനാപ്ലേ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഉടൻ തന്നെ OTT റിലീസ് ചെയ്യുമെന്ന് ഈ മാസം പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ പെർഫ്യൂമിന്റെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. കനിഹ, പ്രതാപ് പോത്തൻ, ടിനി ടോം തുടങ്ങിയവർക്ക് പ്രധാന റോളുകളിലെത്തിയ പെർഫ്യൂം എന്ന സിനിമ നാളെ അർദ്ധരാത്രി 12 മണിക്ക് ജനുവരി 20 സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് ഇന്ന് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ അപ്ഡേറ്റ് ബോളിവുഡിൽ നിന്നും ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സർക്കസ് എന്ന സിനിമയുടേതാണ്. രൺവീർ സിംഗ് നായകനായി എത്തിയ സിനിമ ഒരു കോമഡി എന്റർടൈനർ സിനിമയാണ്. തിയേറ്ററുകളിൽ നിന്ന് വൻ പരാജയം ഏറ്റുവാങ്ങിയ സിനിമ ഇപ്പോഴത്തെ OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് രോഹിത് ഷെട്ടി സംവിധാനം ചെയ്ത സർക്കസ് എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഫെബ്രുവരിയിൽ സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് നേരത്തെ ഉറപ്പായിരുന്നു. ഫെബ്രുവരി 17 ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന OTT റിലീസ് തീയതി. അടുത്ത അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. അടുത്തതായിട്ട് മലയാളത്തിൽ നിന്നും OTT റിലീസ് ചെയ്യുന്ന സിനിമയാണ് കാപ്പ എന്ന സിനിമ. പൃഥ്വിരാജ്, ആസിഫ് അലി തുടങ്ങിയവരുടെ പ്രധാന റോളുകളിലെത്തിയ സിനിമ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലെത്തിയ ഷാജി കലാസിന്റെ ഗാങ്സ്റ്റർ മാസം ക്ലാസും നിറഞ്ഞ ത്രില്ലർ സിനിമയാണ്. കാത്തിരിപ്പിനൊടുവിൽ കാപ്പ എന്ന സിനിമ നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ജനുവരി 19 OTT റിലീസ് ചെയ്യും. 2 മണിക്കൂർ 13 മിനിറ്റാണ് സിനിമയുടെ നെറ്റ്ഫ്ലിക്സ് പ്രിന്റിന് ദൈർഘ്യം. അവസാനത്തെ അപ്ഡേറ്റ് രജനീകാന്തിന്റെ ബാബ എന്ന സിനിമ കഴിഞ്ഞ മാസം തിയേറ്ററുകളിൽ റീ റിലീസുമായിട്ട് എത്തിയിരുന്നു. ഇപ്പോഴത്തെ ബാബ എന്ന സിനിമയുടെ 4K റീമാസ്റ്റർ ചെയ്യപ്പെട്ട പതിപ്പിന്റെ OTT റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. 4K റീമാസ്റ്റർ ചെയ്യപ്പെട്ട പതിപ്പ് OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട്. സിംപ്ലി സൗത്ത് ആണ് OTT പ്ലാറ്റ്ഫോം. ഈ ജനുവരിയിലോ ഫെബ്രുവരിയിലോ സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ അറിയാനായിട്ട്.